my channel Nimmy Arungopan. So, ellavarum sukhamayirikkunnallo alle? So, we are back with another video. ഇന്ന് നമ്മൾ ഓണം സ്പെഷ്യൽ മേക്കപ്പ് ലുക്ക് ചെയ്യുകയാണ്. ബിക്കോസ് ഓണം നമ്മളുടെ പടിവാതിൽക്കൽ എത്തി നിൽക്കുകയാണ്. ഒരാഴ്ച കൂടി കഴിഞ്ഞാൽ ഓണമായി. എന്താണല്ലേ ഈ ഒരു കോവിഡ് സമയത്ത്. കഴിഞ്ഞ ഓണം മേക്കപ്പ് വീഡിയോ ചെയ്യുമ്പോൾ ഞാനിങ്ങനെ പറഞ്ഞതായിരുന്നു, അടുത്ത ഓണം ആവുമ്പോഴേക്കെങ്കിലും ഈ കൊറോണയൊക്കെ ഒന്ന് മാറി മനസ്സമാധാനമായിട്ട് നമ്മുടെ ഒരു ഓണം തന്നെ ആയിരിക്കണേന്ന്. എന്തായാലും 2021 ഓണവും നമ്മുടെ കൊറോണയുടെ കൂടെ തന്നെ നമ്മൾ ആഘോഷിച്ചുകൊണ്ട് പോവുകയാണ്. ആഘോഷം ഒന്നും ആരും കുറയ്ക്കേണ്ട, സ്വന്തം വീട്ടിലിരുന്നിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം പോലും സേഫ് ആൻഡ് സെക്യൂർഡ് ആയിട്ട് ഓണം ആഘോഷിക്കാം നമുക്ക് ഇപ്രാവശ്യം. എന്തായാലും ഇപ്രാവശ്യം ഞാൻ ഓണം മേക്കപ്പ് ലുക്ക് എന്തായാലും മുടക്കുന്നില്ല. ഓണത്തിന് ഞാൻ രണ്ട് മൂന്ന് വീഡിയോസ് മിക്കവാറും ചെയ്യും. ഒരു ഓണം മേക്കപ്പ് ലുക്ക് ചെയ്യുന്നത് ഒരു ഓണം ഓണത്തിന്റെ തലേദിവസം ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ഫോർ ഓണം ചെയ്യുന്നുണ്ട്. ബിക്കോസ് ഞാൻ ഓണത്തിന്റെ ഡ്രസ്സൊക്കെ ചെയ്യിച്ചു, അപ്പൊ എനിക്ക് അതിട്ടിട്ട് നിങ്ങളെ കാണിക്കണമല്ലോ. സോ ഇന്ന് നമ്മൾ റെഡി ആവുന്നത് വളരെ സിമ്പിൾ ആയിട്ടാണ്. ഞാൻ ഒരു ഹാഫ് സാരി ട്രൈ ചെയ്യാണ്, ആ ഹാഫ് സാരി ഇല്ലെങ്കിൽ സ്കേർട്ട് ആൻഡ് ഷോള്. അപ്പൊ ഞാൻ കഴിഞ്ഞ വീഡിയോ നിങ്ങളോട് പറഞ്ഞിരുന്നു ഈ ഒരു ബ്ലാക്ക് ഹൈനെക്ക് ടോപ്പ് വെച്ചിട്ട് സാരി ഉടുക്കാന്ന്. അപ്പൊ കുറെ പേര് പറഞ്ഞു എങ്ങനെ സാരി ഉടുക്കുന്നതെന്നൊക്കെ കാണിച്ചു തരാണ്. അപ്പൊ ഇന്ന് എല്ലാം കാണാം. സോ മൈ ഡിയേഴ്സ്, ഹാപ്പി ഓണം ഇൻ അഡ്വാൻസ്. ഒരാഴ്ച കൂടി ഓണത്തിന് ബാക്കിയുണ്ട്. അപ്പൊ എന്റെയും ഫാമിലിയുടെയും ഗോപുവിന്റെ വകയായിട്ടും ആര്യൻകുട്ടന്റെ വകയായിട്ടും എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ, എല്ലാവിധ മംഗളങ്ങളും നേരുന്നു. സോ നമുക്ക് ഓണം മേക്കപ്പ് ലുക്ക് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം. സോ ഇന്നത്തെ ഈ ഒരു ഓണം ലുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഈബയുടെ മേക്കപ്പ് സെറ്റാണ്. ഈബ കോസ്മെറ്റിക്സിന്റെ അവര് നല്ല ഭംഗിയുള്ള ഒരു മേക്കപ്പ് സെറ്റൊക്കെ തന്നിട്ടുണ്ട്. ആൻഡ് പിങ്ക് കളറിൽ, പ്രത്യേകിച്ച് പിള്ളേർക്ക് പിങ്ക് കളറൊക്കെ ഭയങ്കര ഇഷ്ടമുണ്ടല്ലോ. ഈബ എന്നുള്ള ബ്രാൻഡിന്റെ ഒത്തിരി മേക്കപ്പ് വീഡിയോസ് ഒക്കെ നിങ്ങൾ ഇതിനോടകം തന്നെ കണ്ടിട്ടുണ്ടാവും അല്ലേ. സോ ഈബയുടെ ഒരു മെയിൻ പ്രത്യേകത എന്ന് പറയുന്നത് ഈബ എന്നുള്ള ബ്രാൻഡ് വീഗൻ ആണ്. ദേ ആർ ക്രൂവൽറ്റി ഫ്രീ, ആൽക്കഹോൾ ഫ്രീ ആൻഡ് ദേ ആർ പീറ്റാ സർട്ടിഫൈഡ്. സോ വളരെ സേഫ് ആയിട്ട് നമുക്ക് സ്കിന്നിൽ ഇവരുടെ പ്രൊഡക്ട്സ് ഒക്കെ യൂസ് ചെയ്യാം. ആൻഡ് നല്ലൊരു ലെറ്ററൊക്കെ ഇവിടെ ഉണ്ട്, ഭംഗിയുള്ള ഹൈ. സോ ഇതില് കുറേ പ്രൊഡക്ട്സ് ഉണ്ട്. അപ്പൊ എന്തൊക്കെയാണെന്നൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഓരോന്ന് കാണിച്ചു തരാം. അപ്പം ആദ്യം നമുക്കൊരു ഫൗണ്ടേഷൻ ഉണ്ട്. ഇത് ഫൗണ്ടേഷൻ ആണ്. ഓരോന്നിൻ്റെ അടുത്ത് കാണിക്കാട്ടോ. ദെൻ ഈബയുടെ ഫേസ് പ്രൈമർ ഉണ്ട് ഇവിടെ. ദെൻ ഇതൊരു കോമ്പാക്ട് പൗഡർ ആണ്. പിന്നെ നമുക്കൊരു കാജൽ പെൻസിൽ വരുന്നുണ്ട്. ദെൻ ഇവിടെ ഒരു രണ്ട് മാറ്റ് ലിപ്സ്റ്റിക് ഉണ്ട്. രണ്ട് ഷെയ്ഡ് ഏതൊക്കെയാണെന്ന് ഞാൻ കാണിക്കാം. ദേ ഓക്കെ, I can't wait to try Eba Cosmetics. അതേപോലെ ഈബയുടെ വെബ്സൈറ്റിൽ പോയിട്ട് നിങ്ങൾ ഷോപ്പ് ചെയ്യുമ്പോൾ നിമ്മി 15 എന്നുള്ള എൻ്റെ കൂപ്പൺ കോഡ് യൂസ് ചെയ്താൽ 15% ഓഫറും കിട്ടും. സോ ഒരാഴ്ച നമുക്ക് സമയമുണ്ട്, ഓണത്തിന് മുന്നേ എല്ലാവരും പോയി പെർച്ചേസ് ചെയ്തോളൂ. എന്നിട്ട് ഈ ഒരു മേക്കപ്പ് സെറ്റിന്റെ കൂടെ തന്നെ ഒരു പെർഫ്യൂം സെറ്റ് കൂടെ ഈബേന്ന് വന്നിട്ടുണ്ട്. നമുക്ക് കുറേ ഫ്ലേവേഴ്സ് ഉണ്ട്. ഇതും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം. യൂസ് ചെയ്യുമ്പം അറ്റയറൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട്, മേക്കപ്പ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് നമുക്ക് പെർഫ്യൂം യൂസ് ചെയ്യാം. ഓക്കെ, മേക്കപ്പ് ചെയ്യുന്നതിന് മുന്നേ ആദ്യം ഫേസിൽ നല്ലൊരു മോയ്സ്ചറൈസിംഗ് ലോഷൻ ഇടുക. ഹൈഡ്രേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇല്ലെങ്കിൽ മേക്കപ്പ് അവസാനം ഇങ്ങനെ പൊട്ടി പൊട്ടിയിട്ടൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. ആൻഡ് നല്ലൊരു പ്രൈമർ, ഇബയുടെ ഫോട്ടോ പെർഫെക്റ്റ് എച്ച് ഡി ഫേസ് പ്രൈമർ ആണത്. ട്രൈ ചെയ്യാം നമുക്ക്. ഓക്കെ, ഞാൻ ഇടയ്ക്ക് ഇവിടെ ക്യാമറയുടെ നിറം നോക്കാൻ ചാൻസ് ഉണ്ട്. ഐ കാൻ റെസിസ്റ്റ്, പ്രത്യേകിച്ച് മേക്കപ്പ് വീഡിയോസ് ചെയ്യുന്ന സമയത്ത്. ഓക്കെ, എന്തായാലും ലാസ്റ്റത്തെ നമ്മുടെ എവറിഡേ മേക്കപ്പ് നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി എന്ന് പറഞ്ഞു, നല്ല റെസ്പോൺസ് ആയിരുന്നു. അപ്പം തന്നെ എനിക്ക് മേക്കപ്പ് വീഡിയോസ് കൂടുതൽ ചെയ്യാനൊരു ഒരു ഇഷ്ടം തോന്നി. നമ്മൾ പിന്നെ മേക്കപ്പ് വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മൾ ഭയങ്കര ചിറ്റാറ്റൊക്കെ ചെയ്തിട്ടുള്ള വീഡിയോസാണ്. അങ്ങനത്തെ ചെയ്യാനാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം. പ്രൈമർ സെറ്റ് സിൽക്കി സ്മൂത്ത് ആയിട്ടുള്ള ഒരു പ്രൈമറാണ്, നല്ല സുഖമുണ്ട് ഇട്ടിട്ട്. ഇനി നമ്മൾ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യാൻ പോവാണ്. ഇത് ഈബയുടെ പ്യുർ സ്കിൻ ലിക്വിഡ് ഫൗണ്ടേഷൻ ആണ് വിത്ത് SPF 15 ഇൻ ദ ഷേഡ് പ്യുർ സ്കിൻ. ഫൗണ്ടേഷൻ ഇടാം, നമുക്ക് മിറർ വേണം. ഈ ഫൗണ്ടേഷൻ കുറച്ചൊരു ഷെയ്ഡ് ഡിഫറൻസ് ഉണ്ട്, കുറച്ചൊരു വൈറ്റിഷ് ടോൺ വരുന്നുണ്ട്. എനിക്ക് കുറച്ചുകൂടി ഡാർക്ക് ടോണാണ് പറ്റുക. വന്നതല്ലേ നമുക്ക് ഇട്ട് നോക്കാം. പാടുകളധികം കവേർഡ് ആയിട്ടില്ല. സോ ഐ എം യൂസിങ് എ കൺസീലർ. ഞാനിതേ ഒന്ന് ചെറുതായിട്ട് കൺസീൽ ചെയ്യാണ്. കുറച്ച് പാടുകളൊക്കെ കാണാനുണ്ട്. അപ്പൊ അതൊക്കെ ഇതിന്റെ ടെക്സ്ചർ നല്ലതാണ് കേട്ടോ. സോ നമ്മൾ ഫൗണ്ടേഷൻ ഇട്ടു, ചെറിയ രീതിയിൽ ഒന്ന് കൺസീൽ ചെയ്തു. ഇനിതേ ഇവയുടെ കോമ്പാക്ട് പൗഡർ നമ്മൾ ഇടാൻ പോവാണ്. ഈ മിറർ നല്ലതാണല്ലോ, ഈ മിറർ എടുക്കാം അല്ലേ. സോ എന്തായി നിങ്ങളുടെയൊക്കെ ഓണം പടിവാതിൽക്കിൽ എത്തി നിൽക്കുകയാണെന്നൊക്കെ പറഞ്ഞു. എല്ലാവരും സെറ്റ് സാരിക്കെടുത്തോ, ഓണം സാരിക്കെടുത്തോ, ഓണത്തിന്റെ ചുരിദാറൊക്കെ തയ്പ്പിച്ചോ,
എന്താണ് ഇപ്രാവശ്യത്തെ ഓണം സ്പെഷ്യാലിറ്റി പറയൂ. എനിക്കറിയാം വീട്ടിൽ തന്നെയാണെന്ന്. എന്നാലും അപ്പൊ നമുക്ക് അടുത്തത് ഐബ്രോസ് ഫില്ല് ചെയ്യാം. ഞാൻ ഇന്നൊരു ഐബ്രോ ഫില്ലർ ആണ് യൂസ് ചെയ്യുന്നത്, ജെൽ ഫില്ലർ ആണത്. ഓക്കെ, അല്ല ഓരോ ഓണം ട്രഡീഷണൽ ഒക്കെ കഴിയുമ്പോൾ കുറച്ച് ഡാർക്ക് ആയിട്ടൊക്കെ ഐബ്രോസ് ഫില്ല് ചെയ്യാം നമുക്ക്. സോ ഗേൾസ്, നിങ്ങൾ ഇങ്ങനെ ഐബ്രോസ് ഒക്കെ ചെയ്യാറ് വളരെ ലൈറ്റായിട്ട് ചെയ്യാൻ ഇഷ്ടമുള്ള ആൾക്കാരാണോ അതോ എന്നെ പോലെ ഒത്തിരി ഡാർക്കായിട്ട് ഐബ്രോസ് ഫില്ല് ചെയ്യുന്ന ആൾക്കാരാണോ? ശരിക്കും പറഞ്ഞ ഒരു ലൈവ് ഒക്കെ വന്നിട്ട് ഇങ്ങനെ മേക്കപ്പ് ചെയ്തിട്ട് നിങ്ങളോട് സംസാരിക്കണം, നല്ല രസമായിരിക്കും. ക്യാമറയുടെ മുന്നിൽ ഒരാളിരിപ്പുണ്ട്, എന്തൊക്കെയോ ഭയങ്കര ക്ഷീണം, ഷൂട്ട് കഴിഞ്ഞിട്ട് വന്നതാ, അവിടെ നിന്ന് ഉറക്കത്തിൽ എന്തൊക്കെയോ പറയുന്നുണ്ട്. ഇനി ഇപ്രാവശ്യത്തെ ഓണം നമുക്ക് വളരെ സ്പെഷ്യൽ ആണ്. നിങ്ങൾക്കറിയാം നമ്മുടെ ചക്രയുടെ ആദ്യത്തെ ഓണാണ്. പക്ഷെ നമ്മൾ ഇവിടെ ആയിപ്പോയി, കൊച്ചിയിൽ അല്ലെ ഒറ്റയ്ക്ക് ആയിപ്പോയി. അപ്പം പക്ഷെ എന്നാലും നമ്മൾ സെലിബ്രേറ്റ് ചെയ്യും. എല്ലാ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളും ഓർമ്മകളാണ്, ഇതൊക്കെ ആഘോഷങ്ങളാണ്. ഇനി അങ്ങോട്ട് നമുക്ക് വയസ്സൊക്കെ ആകുമ്പോൾ ഇതൊക്കെ ഉണ്ടാവുള്ളൂ കാണാനും ഓർക്കാനും ഒക്കെ. വലുതാകുമ്പോൾ അവനെ കാണുമ്പോഴും ഭയങ്കര സന്തോഷമായിരിക്കും. അച്ചോ ഞാനിങ്ങനെ ഇരുന്നോന്നൊക്കെ, എന്നെ ഒന്നും ഒരു ഫോട്ടോ പോലും ഇല്ല. ഇനി നമുക്കൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇനി നല്ലൊരു ഐ ഷാഡോ ഇടാൻ പോവാണ്. നോട്ട് ആൻ ഐ ഷാഡോ ഫാൻ, ബട്ട് സ്റ്റിൽ ഓണമല്ലേ, കസവ സാരി അല്ലേ, ഐ ഷാഡോ ഇല്ലാണ്ട് നമുക്ക് എന്താ ആഘോഷം? ഞാൻ തൽക്കാലം, ഞാൻ എപ്പോ ഐ ഷാഡോ പാലറ്റ് തുറന്നാലും ഗോപ്പ പറയും ഗോൾഡ് എന്ന്. നമുക്ക് ആദ്യം ഒരു ബേസ് ഇടാം. സോ ബേസിന് വേണ്ടിയിട്ട് ഞാൻ വളരെ ലൈറ്റ് ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ് യൂസ് ചെയ്യുന്നത്, ഈ ഒരു ഷെയ്ഡ്. ഓക്കെ, സാധാരണ കഴിഞ്ഞ ഓണത്തിന് മുന്നത്തെ ഓണം വരെയൊക്കെ എന്നും എനിക്ക് രാവിലെ ലൈവ് ഉണ്ടാവും സൂര്യ മ്യൂസിക്കില്. അയ്യോ നിങ്ങളെല്ലാം എനിക്ക് മിസ് ചെയ്യുന്നുണ്ട്, രാവിലെ വന്നിട്ട് ഓണാഘോഷം ലൈവ് ആയിട്ട് പറയാൻ പറ്റാത്തതില്. നമുക്ക് ഇതൊക്കെ പറയാം. ഓക്കെ, ഇനി നിങ്ങളോടൊരു സന്തോഷം പ്രത്യേകിച്ച് പറയാനുണ്ട്. നിങ്ങൾ ചിലപ്പോൾ ന്യൂസിലൊക്കെ കണ്ടിട്ടുണ്ടാവും, ജാനകി ഈശ്വർ ഗോകുവിന്റെ ബ്രദറിന്റെ മോളാണ്. അവർ മെൽബൺ ഓസ്ട്രേലിയയിലാണ് ഉള്ളത്. വോയിസ് ഓസ്ട്രേലിയയിലെ വേൾഡിലെ തന്നെ യങ്സ്റ്റ് കണ്ടസ്റ്റന്റ് ആണ് ജാനു, ജാനകി. അവളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് വേണമെങ്കിൽ സെർച്ച് ചെയ്ത് നോക്കാം, ഒത്തിരി നല്ല പാട്ടുകളൊക്കെ ഉണ്ട്. ഷീസ് യുനോ ഒരു ജെമ്മാണ്, ടാലന്റഡ് ആണ്, ഞങ്ങളുടെ ലിറ്റിൽ സൂപ്പർ സ്റ്റാർ ഇൻ ദ മേക്കിംഗ് ആണ് അവള്. ഫസ്റ്റ് ഇന്ത്യനാണ് വോയിസ് ഓസ്ട്രേലിയയിൽ പോകുന്നത്. നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാനുള്ള ഒരു സമയമാണ്. സോ നിങ്ങൾ അവളുടെ പാട്ട് ഒക്കെ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ, ലിങ്ക് ഒക്കെ ഇട്ടിട്ട്. എന്നാലും കണ്ടില്ലെങ്കിൽ യൂട്യൂബിൽ ഒന്ന് അടിച്ചു നോക്കുക, വോയിസ് ഓസ്ട്രേലിയ ജാനകി എന്ന്, അപ്പൊ അവളുടെ പാട്ട് വരും. ഓക്കെ, അടിപൊളിയായിരുന്നു കേട്ടോ, ഞങ്ങള് സത്യം പറയാൻ കണ്ടിട്ട് കണ്ണൊക്കെ നിറഞ്ഞുപോയി. അയ്യോ പ്രൗഡ് മൊമെന്റ് ആയിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും. ജാനുമാ, ഓക്കെ മൂവിങ് ഓൺ, ഐ ഷാഡോ. അപ്പൊ അടുത്ത് ഞാൻ ഗ്ലിറ്റർ ആയിട്ടുള്ള ഒരു ഷെയ്ഡ് ഇടാണ്. അതെ കണ്ട, ശരി. ഇനി ഞാൻ രണ്ട് കോർണറും ഒന്ന് ഡാർക്ക് ചെയ്യണേ. ആക്ച്വലി ഞാൻ ഐ ഷാഡോയിൽ ഇട്ട് പണിയാൻ എനിക്ക് വലിയ കാര്യമായിട്ടൊന്നും അറിയില്ല, എന്നാലും ഞാൻ പണിയും. ഇനി നിങ്ങൾ ഐ ഷാഡോ ഇട്ടിട്ട് കൊളായിരുന്നു തോന്നിയ, എന്താ ചെയ്യണ്ടേ? അപ്പൊ ആ ബേസ് ടോൺ എടുക്കുക, ഞാൻ ആദ്യം കാണിച്ചെന്ന് ഇട്ടിട്ട് ഒന്നുകൂടി കവർ ചെയ്യാം. എന്താ നെക്സ്റ്റ്? നമുക്ക് ഐ ലൈനർ ഇടാം, കാരണം ഓണമാണ്, സാരിയാണ്, സാരിയല്ല നല്ല സാരിനെ പോലെയാണ്, അതുകൊണ്ട് തന്നെ കണ്ണ് നന്നായിട്ട് എഴുതിയില്ലെങ്കിൽ അതിന്റെ ഒരു ഭംഗി ഉണ്ടാവില്ല, വൃത്തിയുണ്ടാവും. അപ്പം ഐ ലൈനർ എനിക്ക് ഓർമ്മ, നമ്മൾ ആദ്യ കാലത്തൊക്കെ ഐ ലൈനർ യൂസ് ചെയ്ത് തുടങ്ങിയപ്പം ഈ എന്താ പറയാ, വാട്ടർ പ്രൂഫ് ഐ ലൈനർ ഒന്നും ആയിരുന്നില്ല. ഐ ലൈനർ ഇടുമ്പോ ഒരു കൊടം ഐ ലൈനർ കണ്ണിന്റെ ഉള്ളിൽ അങ്ങ് പോവും, അപ്പൊ ഈ കണ്ണിന്റെ വെള്ളം മൊത്തം കറുപ്പാവുമായിരുന്നു, അതിങ്ങനെ പൊക്കയും. എന്തൊക്കെയായിരുന്നു നമ്മുടെ പണ്ടത്തെ പരിപാടി അല്ലേ? അന്നാണെങ്കിൽ അത് ഒട്ടകം പിടിച്ചതിന് കരയും ചെയ്യും, അപ്പോഴൊക്കെ ഐ ലൈനർ ഒക്കെ ആയിരിക്കും ഇങ്ങനെ വെച്ച് ആദ്യം ഒഴുകുക. അടുത്ത മേക്കപ്പ് ട്യൂട്ടോറിയൽ ഒക്കെ ആവുന്ന സമയത്ത് ഞാനൊരു കിടുക്കൻ സെറ്റപ്പിലായിരിക്കും മേക്കപ്പ് ചെയ്യാം. നിങ്ങളെ കണ്ടോ ഞാൻ അടിച്ചിടാം, ഞങ്ങളൊരു അടിപൊളി സർപ്രൈസ് സെറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇത് ഈബേയുടെ കാജലാണ്, നമുക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, കാജൽ ഞാനൊന്ന് സ്മജ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കാജൽ ഡൺ. ഇനി നമ്മളൊരു നല്ല ലിപ് ബാം ഇടാം, നോസ് ഒന്ന് കട്ട് ചെയ്തേക്കാം, അപ്പൊ കുറച്ചുകൂടി ഒരു ഷാർപ്പ് ലുക്ക് നമുക്ക് കിട്ടും.
ദെൻ നമുക്ക് ലിപ്സ്റ്റിക് ഇടാം. ഇവരെ രണ്ട് ലിപ്സ്റ്റിക്സ് എന്റെ കയ്യിലുണ്ട്. ഇതൊന്ന് മോയ്സ്ചറൈസ്ഡ് ആയിട്ടുള്ള ഒരു ലിപ് ഷെയ്ഡ് ആണ്, ഇത് മാറ്റ് ആണ്. അപ്പൊ നമുക്ക് ഷെയ്ഡ് ഏതാണെന്ന് നോക്കാം. ലിപ്സ്റ്റിക് മിക്സ് ആൻഡ് മാച്ച് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല ഷെയ്ഡാട്ടോ, ലിപ്സ്റ്റിക് ഷെയ്ഡ് നല്ലതാണ്, എനിക്കിഷ്ടമായി. ഞാൻ ഈ ഒരു ഷെയ്ഡ് കൂടെ ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്ത് നോക്കട്ടെ. ഇനി നമ്മുടെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു സാധനം ഞാൻ ചെയ്യാം. എന്തായിരിക്കും? ബ്ലഷ്. ബ്ലഷ് എന്തായിരിക്കും ഓണം മേക്കപ്പിലെ ഹൈലൈറ്റ്? നമ്മൾ പൊട്ടിടാതെ എന്ത് ഓണം മേക്കപ്പ്. നമുക്ക് മേക്കപ്പ് കഴിഞ്ഞു. സോ മൈ ഡിയേഴ്സ്, ഞാൻ ഇന്നത്തെ ഈ ഒരു മേക്കപ്പ് ലുക്ക് ചെയ്തിരിക്കുന്നത് ഇവ കോസ്മെറ്റിക്സ് യൂസ് ചെയ്തിട്ടാണ്. മേക്കപ്പും ഡ്രസ്സൊക്കെ ഇട്ട് റെഡി ആയി കഴിഞ്ഞ് ഇനി ആകെ ഒരു സ്റ്റെപ്പ് ബാക്കി പെർഫ്യൂം യൂസ് ചെയ്യാനാണ്. ഇത് ഈബേയുടെ പെർഫ്യൂം സെറ്റ് ആണ്. ഇതില് റെയിൻ ഡ്രോപ്പ്, സ്വീറ്റ് പാഷൻ, ഫ്ലോറൽ ഫാന്റസി, ഷോ സ്റ്റോപ്പർ എന്നൊക്കെ പറഞ്ഞിട്ട് കൊറേ ഇങ്ങനെ ഫ്രാഗ്രൻസ് ഉണ്ട്. അപ്പൊ ഇതിനൊന്ന് നമുക്ക് ചൂസ് ചെയ്യാം. ഞാൻ സ്വീറ്റ് പാഷൻ എടുക്കുകയാണ്. നല്ല അടിപൊളി മണം, കൊള്ളാം. സോ മൈ ഡിയേഴ്സ്, ഇതാണ് ഓണം 2021 എന്റെ ഇന്നത്തെ ഓണം ലുക്കിന്റെ ഒരു കംപ്ലീറ്റ് ലുക്ക് ഇതാണ്. സോ ഇതൊരു സ്കേർട്ടാണ്, ഇങ്ങനെ ഒരു ഷോള് വരുന്നുണ്ട്. നിങ്ങൾക്കത് ഹാഫ് സാരി ആയിട്ട് ഇടാം. ഞാൻ ഇതിന്റെ കൂടെ ഒരു ബ്ലാക്ക് ഹൈനെക് ടീഷർട്ട് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. കുറച്ചുകൂടി കംഫർട്ടബിൾ ആണത്, അതുകൊണ്ടാണ്. ഇനി ഇതിന് ഇതേ ഷെയ്ഡിൽ ഒരു ബ്ലൗസ് കൂടി എനിക്കുണ്ട്. അപ്പൊ ഞാൻ പ്യുവർ ഹാഫ് സാരി ആയിട്ട് കൊടുത്തിട്ട് വേറെ വീഡിയോ ചെയ്യാം, കാണിച്ചുതരാം. കാരണം ചില ആൾക്കാർക്ക് നമുക്ക് കുറച്ചുകൂടി ട്രഡീഷണൽ ആയാലും നന്നായിരുന്നു തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ലുക്ക് കൂടെ തീർച്ചയായിട്ടും ചെയ്യുന്നുണ്ട്. ഡോണ്ട് വറി. പിന്നെ ഇത് ഈ ഒരു നെക്ക് പീസ്, ഇത് ഇൻസ്റ്റഗ്രാമിലുള്ള നക്ഷത്ര ഓൺലൈൻ ബൈ റിയ അയച്ചു തന്നാണ് ഈ ഒരു സെറ്റ്, ടെമ്പിൾ സെറ്റ് വരുന്നത്. നല്ല ഭംഗിയുണ്ട്. ആൻഡ് ഇന്നത്തെ ഔട്ട്ഫിറ്റ് ചെയ്തിരിക്കുന്നത് മിറാക്കി ഡിസൈൻസ് ബൈ നാൻസി എബ്രഹാം ആണ്. നാൻസി, താങ്ക് യു സോ മച്ച്, ഭംഗിയായിട്ട് എനിക്ക് ഇഷ്ടമായി. സോ യാ, സോ ഐ ഹോപ്പ് യു ഗൈസ് എൻജോയ്ഡ് മൈ വീഡിയോ. അപ്പൊ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഒരിക്കൽ കൂടി നേരുകയാണ്. ഈബ കോസ്മെറ്റിക്സ് പെർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അവരുടെ വെബ്സൈറ്റിൽ നിന്ന് പെർച്ചേസ് ചെയ്യുമ്പോൾ നിമ്മി 50 എന്നുള്ള എന്റെ കൂപ്പൺ കോഡ് യൂസ് ചെയ്താൽ യു വിൽ ഗെറ്റ് എക്സ്ട്രാ 15% ഓഫർ. ഓക്കെ മൈ ഡിയർ. സോ എല്ലാവർക്കും ഒത്തിരി ഒത്തിരി സന്തോഷത്തോടെ വൺസ് അഗെയിൻ ഹാപ്പി ഓണം. ഐ ലവ് യു ഓൾ.